നമ്മുടെ കുട്ടികൾ സ്കൂളിലേക്ക് പോകുമ്പോഴോ അല്ലെങ്കിൽ എന്ത് വിദ്യാഭ്യാസ കാര്യങ്ങൾക്ക് ഓഫീസിലൊക്കെ പോകുമ്പോഴോ എല്ലാവരുടെ മനസ്സിലും ഒരു വല്ലാത്ത ആദിയാണ്. വാഹനങ്ങളുടെ വരവ് തന്നെയാണ് അവരെ സംബന്ധിച്ച് ഏറ്റവും വലിയ വാർത്ത. ബൈക്കിൽ പോകുന്നവരായാലും സ്കൂട്ടറിൽ പോകുന്നവരായാലും കാറിൽ പോകുന്നവരായാലും അല്ലെങ്കിൽ ഇനി ബസ്സിലോ ഓട്ടോയിലോ എവിടെയായാലും അപകടങ്ങൾ ഒരുപാടാണ് പതുങ്ങിയിരിക്കുന്നത്. അവർ സുരക്ഷിതരായി ഓരോ ദിവസവും വീട്ടിലെത്താൻ വേണ്ടി പ്രാർത്ഥിക്കുന്നവരാണ് വീട്ടിലിരിക്കുന്ന ഭൂരിഭാഗം മാതാപിതാക്കളും. രക്ഷിതാക്കളെല്ലാവരും നോക്കിയിരിക്കുന്നതും കുട്ടികളെല്ലാവരും സുരക്ഷിതരായി പോയി വരണമെന്ന് തന്നെയാണ്. എന്നാൽ 19 വയസ്സുകാരി ഫ്രാൻസിക വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ഒരിക്കലും ഇനി തിരിച്ചു വരില്ല എന്നറിഞ്ഞിരുന്നില്ല അവളുടെ മാതാപിതാക്കൾ. എങ്കിൽ അവളുടെ മാതാപിതാക്കൾ അവർക്കൊരു പൊന്നുമയെങ്കിലും നൽകിയേനെ. ഇത് അതുപോലും നൽകാൻ പറ്റാത്ത ഒരവസ്ഥയായി പോയി. TTC വിദ്യാർത്ഥിനിയാണ് ഫ്രാൻസിക. അങ്ങനെ ആ വിദ്യാർത്ഥികളെല്ലാവരും സഞ്ചരിച്ചിരുന്ന ഒരു ഓട്ടോയാണ് മറ്റൊരു ഓട്ടോയിലിടിച്ച് അപകടമുണ്ടായത്. മറിഞ്ഞ ഓട്ടോയിൽക്കിടയിൽപ്പെട്ട് 3 വിദ്യാർത്ഥികളിൽ ഒരാൾക്ക് ദാരുണാന്ത്യമാണ് സംഭവിച്ചിരിക്കുന്നത്. ഡ്രൈവർ ഉൾപ്പെടെ 3 പേർക്കാണ് ഈ സംഭവത്തിനെ കുറിച്ച് പരിഗേറ്റത്. ഇടിച്ച ഓട്ടോ നിർത്താതെ പോയി എന്നാണ് ദൃക്സാക്ഷികൾ കണ്ട വിവരത്തിൽ പുറത്തു പറയുന്നത്. വിഴിഞ്ഞം കോട്ടുകാൽ മരുതൂർക്കോണം പട്ടം താണുപിള്ള മെമ്മോറിയൽ TT സ്കൂളിലെ 3 സെമസ്റ്റർ വിദ്യാർത്ഥിനിയും മലയൻകീഴിൽ വിളവൂർക്കൽ ഈഴാക്കോടിൽ സേവ്യറിന്റെയും ലേഖ റക്സിന്റെയും ഏകമകൾ ഫ്രാൻസികയാണ് മരിച്ചത്. 19 വയസ്സ് മാത്രമായിരുന്നു ഫ്രാൻസികയുടെ പ്രായം. പഠിക്കാൻ മിടുക്കിയായ സുഹൃത്തുക്കളോടൊപ്പോഴും നല്ല സൗഹൃദം കാത്തു സൂക്ഷിച്ച് എപ്പോഴും അടിച്ചു പൊളിച്ചു നിൽക്കുന്ന ഒരു വിദ്യാർത്ഥിയാണ്. സുഹൃത്തുക്കളായ കാസർഗോഡ് സ്വദേശി ദേവിക, പത്തനംതിട്ട സ്വദേശി രാഖി, ഓട്ടോ ഡ്രൈവർ വെങ്കാനൂർ സ്വദേശി സുജിത് എന്നിവർക്കും പരിക്കേറ്റിട്ടുണ്ട്. ഇവരെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് ഇപ്പോൾ. ഇന്നലെ വൈകുന്നേരം 4:30 ഈ സംഭവം നടന്നത്. അതും വിഴിഞ്ഞം ബാലരാമപുരം റോഡിന് മുള്ളുമുക്കിന് സമീപമായിരുന്നു ഈ അപകടം സംഭവിച്ചത്. വെങ്ങാനൂർ നീലയേശി ക്ഷേത്രത്തിന് സമീപം നിന്ന് സ്കൂളിലേക്ക് പോകുന്നതിനിടയിലാണ് ഈ സംഘം ഓട്ടോയിൽ കയറിയത്. മുള്ളുമുക്കിന് സമീപം എത്തിയ ഓട്ടോയിലെതിരെ തെറ്റായ ദിശയിൽ മറ്റൊരു ആപ്പെ മോഡൽ ഓട്ടോ വന്ന് ഇടിക്കുകയായിരുന്നു. ഇടിച്ചു തെറിപ്പിക്കുകയായിരുന്നു. ഇതിനെ തുടർന്നാണ് ഇത്രയും ദാരുണാന്ത്യവും ഗുരുതര പരുക്കുമടക്കമുള്ള സംഭവം അരങ്ങേറിയത്. മറിഞ്ഞു വീണ ഓട്ടോയ്ക്കടിയിൽപ്പെട്ടാണ് 3 പേർ നാട്ടുകാരും വിഴിഞ്ഞ സർക്കാർ ആശുപത്രിയിലേക്ക് എത്തിച്ചത്. ഫ്രാൻസികയുടെ ജീവൻ രക്ഷിക്കാനായില്ല എന്ന് പറയുന്നതാണ് യാഥാർത്ഥ്യവശം. ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ഫ്രാൻസികയുടെ ജീവൻ മാത്രമാണ് അവരുടെ കയ്യിൽ നിൽക്കാതെ പോയത്. മൃതദേഹം മെഡിക്കൽ കോളേജ് മോർച്ചറിയിലേക്ക് മാറ്റി. വിഴിഞ്ഞം പോലീസ് ഇതിനെ തുടർന്ന് കേസെടുത്തിട്ടുണ്ട്. അപകടശേഷം നിർത്താതെ പോയ ഓട്ടോയും ഡ്രൈവറെയും കസ്റ്റഡിയിലെടുത്ത് കേസ് രജിസ്റ്റർ ചെയ്ത് കൊലപാതക കുറ്റം തന്നെ ചുമത്തുമെന്നും അറിയിച്ചിട്ടുണ്ട്. എന്തായാലും ഇപ്പോൾ ഒരാൾ മരിച്ചു എന്ന് അറിഞ്ഞാൽ തന്നെ ആ ഓട്ടോ ഡ്രൈവർ രക്ഷപ്പെടാൻ ഏറെ സാധ്യതകളുണ്ട്. അതുകൊണ്ട് തന്നെ എത്രയും വേഗം കണ്ടുപിടിക്കണമെന്ന് തന്നെയാണ് പറയുന്നത്. ഈ ഭാഗത്ത് CCTV അധികം ഇല്ലാത്തതുകൊണ്ട് തന്നെയാണ് എല്ലാവരും അന്വേഷണം ഇപ്പോൾ പൂർവാധികം ശക്തിയോടെ തന്നെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. സിനിമ, ഫാഷൻ, ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ. ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽ ബട്ടണും അമർത്തും.